بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ليس محاضرة بل كلمات خفيفة إن شاء الله، ولكن أمور هامة. إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم. മാറ്റങ്ങൾക്ക് തയ്യാറായെങ്കിൽ മാത്രമേ അല്ലാഹു തആല നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുകയുള്ളൂ. എന്നും ഒരേ അവസ്ഥയിൽ തന്നെ നിലകൊണ്ടാൽ അത് സമൂഹത്തിൽ നിന്ന് പുറംതള്ളപ്പെടും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നേറ്റത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിനു ശേഷം സഹാബത്ത് താബിഉകൾ അങ്ങനെ അത് അടിസ്ഥാനപരമായി വിശ്വാസവും കർമ്മശാസ്ത്രവും സൂക്ഷിച്ചു പോരുന്ന വിഭാഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. മാറ്റങ്ങൾ പാടില്ല എന്ന് പറയുന്നവരാണ് ബിദഈ ചിന്താഗതികാർ എന്ന് പറയുന്നത്. ആ ആശയം തന്നെയാണ് ബിദഅത്ത്. മർക്കസ് 40 വർഷത്തിനിടക്ക് മുസ്ലിം സമൂഹത്തിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ലോഗോയിൽ തന്നെ ചേഞ്ചിങ് ഷേപ്പിംഗ് എ കൾച്ചർ, ഷേപ്പിംഗ് എ കൾച്ചർ എന്ന് പറഞ്ഞാൽ കലാചാര നിർമ്മാണം എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇവിടെ ഇസ്ലാമിക ദർസുകളെ, പഠനശാലകളെ, മദ്രസകളെ കേരളത്തിൽ പണ്ട് ദർസുകൾ എന്നാണ് പറയുക. ഇപ്പോഴും മസ്ജിദുകളിലുള്ളതിനെ ദർസ് എന്നാണ് പറയുക. പൊതുസമൂഹത്തിനിടയിൽ അത് പരിചയപ്പെടുത്താൻ വേണ്ടി അറബി കോളേജുകൾ എന്ന് ചില സ്ഥലത്തൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. അറബി കോളേജുകൾ എന്ന് പറയുന്നത് അറബി ഭാഷ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ കോളേജുകൾക്കാണ്. പക്ഷേ ദർസുകൾക്കും അങ്ങനൊരു പ്രയോഗം നമ്മുടെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ശരീഅ കോളേജ് എന്നൊരു പേര് വന്നത്. മർക്കസിൽ കുല്ലിയത്തു ശരീഅ എന്നെഴുതിയപ്പോൾ കുല്ലിയത്തു ശരീഅ എന്നാണോ കുല്ലിയത്തു ഷറഇയ എന്നാണോ എന്ന് അന്ന് ഇൽത്തിബാസ് ഉണ്ടായിരുന്നു. കാരണം അതൊരു ഇമ്പോർട്ടഡ് ഉപയോഗമായിരുന്നു അത്. പിന്നീട് കുല്ലിയകൾ വർദ്ധിച്ചു. കുല്ലിയത്തു ശരീഅ, കുല്ലിയത്തു ഉസൂലുദ്ദീൻ, കുല്ലിയ ലുഗൽ അറബിയ ഇങ്ങനെ വന്നു. അങ്ങനെയാണ് മർക്കസിന് ജാമിഅ എന്ന പേര് കിട്ടിയത്. ജാമിഅ മർക്കസു സഖാഫത്തി സുന്നിയ, ജാമിഅ എന്ന് പറയണമെങ്കിൽ 3 കുല്ലിയെങ്കിലും വേണം ചുരുങ്ങിയത്. ഉമർ കാമിൽ അല്ലാഹു യർഹംഹു വറഫഅ ദർജതഹു, അവരെ നമ്മുടെ പരിഷ്കരണത്തിന് ഭാഗമായി ഇവിടെ നിൽക്കുന്ന കാലത്ത് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചിരുന്നു. അന്ന് നോർത്ത് ഇന്ത്യയിൽ സന്ദർശിച്ചു വന്ന വിസിറ്റേഴ്സ് പറഞ്ഞത് ജാമിഅത്തുൻ ഫി ഗുർഫത്തൈൻ, നോർത്ത് ഇന്ത്യയിലെ ജാമിയകളൊക്കെ 2 റൂമുള്ള മദ്രസയായിരിക്കും, പക്ഷേ ജാമിഅ എന്ന പേര്, ജാമിഅ എന്ന് പേരിടണമെങ്കിൽ ചുരുങ്ങിയതൊരു 3 കുല്ലിയെങ്കിലും ഉണ്ടാവണം. മർക്കസ് ഇന്ന് ഒരു ജാമിഅയാണ്. ഒരു കുല്ലിയെ മാത്രമുള്ളതിന് ജാമിഅ എന്ന് പേരിടാൻ പറ്റുകയില്ല. അപ്പോൾ കുല്ലിയകളുടെ എണ്ണം കൂടി വന്നു. 3 അസ്ഹറിൻ്റെ സമാനമായ കുല്ലിയകളും മറ്റൊന്ന് ബാഖിയാത്തിന് സമാനമായ മുത്തവ്വലും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കുല്ലിയയുടെ അവസാനത്തെ 2 വർഷവും മുത്തവ്വലിന് സമാനം തന്നെയാണ്. എങ്കിലും 300 കുട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ്, പണ്ടൊക്കെ അത് 100, 150, 200 ക്യാരി പോയതാണ്, പിന്നെ 600 ആയി. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തു 2 ആക്കി, മുത്തവ്വൽ 1, 2 എന്നാക്കി. പഴയകാലത്ത് 2 ഇല്ല, 2 കൂടെ ചേർത്ത് 2 വർഷം പഠിപ്പിക്കലാണ്. അപ്പോൾ അത് 300, 300 ആക്കി ചുരുക്കി. ഈ വർഷം അഡ്മിഷന് വേണ്ടി
കഴിഞ്ഞ ദിവസം ഇതുപോലൊരു മീറ്റിംഗ് വിളിച്ചു. സക്കാഫി സംഗമത്തെക്കാൾ ഉഷാറാണത്. ഒരു വർഷത്തേക്ക് ചേരാനുള്ള കുട്ടികൾ തന്നെ 700 പേരാണ് വന്നത്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരും എല്ലാം വരുമ്പോൾ 850 ആളുണ്ടാവും. എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഈ വർഷം ഇവിടെ സാധിക്കുകയില്ല. അപ്പോൾ 350 ആളുകൾ എടുക്കാൻ തീരുമാനിച്ചു. അപ്പം തന്നെ 7 ക്ലാസ് വേണം, 50 ആൾക്ക് വീതം ഒരു ക്ലാസ്. അപ്പോൾ കുല്ലിയ ശരിയ, കുല്ലിയ ഉസൂലുദ്ദീൻ, കുല്ലിയ ലുഗൽ അറബിയ, കുല്ലിയ ശരിയ വൽ ഖാനൂൻ, കുല്ലി പിന്നെ ചില അക്സാമുകൾ വന്നു, ശുഅബത്തുൽ ഹദീസ്, ശുഅബത്തുൽ തഫ്സീർ, ഇങ്ങനെ 7 ശുഅബുകളായി മൊത്തം തിരിക്കുകയും സ്ഥാപനം വികസിപ്പിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ ക്യാമ്പസ് മുഴുക്കുകയും ഇവിടെ നിന്ന് ഇങ്ങനെ സ്കൂളിൻ്റെ അങ്ങേ ഗേറ്റ് വരെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ശരീഅത്ത് വിഭാഗമായ ജാമിഅയുടെ പഠനത്തിന് വേണ്ടി മാത്രമാക്കി മാറ്റി വെച്ചു. സ്കൂളുകളൊക്കെ ഇവിടുന്ന് പുറത്താക്കി. സ്കൂളുകളൊക്കെ ഈ കാണുന്ന മർക്കസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആ ഒരു ക്യാമ്പസ് സ്കൂളുകളുടെ ക്യാമ്പസാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ മുദരിസുമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. 10 വർഷം ദർസ് നടത്തിയ മുദരിസുമാരായ സഖാഫികൾ ആരെങ്കിലും ഇനിയൊരു മുത്തവല്ലൊക്കെ ദർസ് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ചാൻസ് ഉണ്ട്. അവർ ഉസ്താദിനെ നേരിട്ട് കണ്ട് ഉസ്താദ് ഇൻ്റർവ്യൂ നടത്തിയിട്ട് മുദരിസുമാരെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഈ 700 കുട്ടികൾ വന്നപ്പോൾ പരീക്ഷ നടത്താൻ എന്താകും എന്നുള്ളൊരു ബേജാറുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ചോദ്യം ചോദിച്ച് തീർക്കണ്ടേ? ചോദിക്കുന്നവരാണെങ്കിൽ തന്നെ കുറേ ചോദിക്കുമ്പോൾ പിന്നെ ക്ഷീണിക്കും, പിന്നെ അങ്ങ് കയറ്റിവിടും. ഈ വർഷം നല്ല സമർത്ഥമായ പരീക്ഷ നമ്മുടെ ഉസ്താദുമാർ ഏർപ്പാട് ചെയ്തു. അതിൽ ഫിഖ്ഹിൻ്റെ മുഖദ്ദിമകളും ഉസൂലുൽ ഫിഖ്ഹിൻ്റെ മുഖദ്ദിമാത്ത് ഇസ്തിലാഹുകളും അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ലളിതമായ ചോദ്യങ്ങൾ ഏർപ്പെടുത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا حول ولا قوة إلا بالله العلي. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله العلي العظيم.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. لا اله الا الله اللهم صل على سيدنا محمد اللهم رب هذه الدعوه استفضل ودره التوفيق وبعث المقام المحمود الذي وعدته ورزقنا شفاعه പരീക്ഷയിൽ 3 മണിക്കൂർ നീണ്ടതെന്ന പരീക്ഷ 700 വിദ്യാർത്ഥികളും മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വിവിധ ക്ലാസ്സുകളിൽ ഇവിടുന്ന് ബസ്സിൽ കയറി ക്യാമ്പസിലെത്തുമ്പം തന്നെ ഏത് ബിൽഡിങ്ങിലേക്കാണ് കയറേണ്ടത്, ഏത് റൂമിലേക്കാണ് പോകേണ്ടത്, ഏത് ബെഞ്ചിലാണ് ഇരിക്കേണ്ടത് എല്ലാം അവർക്ക് കിട്ടിയ രജിസ്ട്രേഷൻ സ്ലിപ്പിലുണ്ട്. 5 മിനിറ്റ് കൊണ്ട് അതെല്ലാം അവസാനിച്ചു. ഇൻവിജിലേറ്റേഴ്സ് ക്ലാസ്സിൽ കയറി പരീക്ഷ നടന്നു. അന്ന് രാത്രിയും പിറ്റേന്നുമായി ക്യാമ്പിലൂടെ ഇവാലുവേഷൻ കഴിഞ്ഞു. വാലുവേഷൻ കഴിഞ്ഞു, റിസൾട്ട് പുറത്തു വന്നു. റിസൾട്ട് പുറത്തു വന്നപ്പോൾ പല സ്ഥാപനങ്ങളിലെയും മുദരിസുമാർ, ഇങ്ങോട്ട് കുട്ടികളെ അയച്ച മുദരിസുമാർ സന്തോഷമറിയിച്ചു. ഇത്രയും കുട്ടികൾ ഓരോ കൃത്യമായും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വളരെ കൃത്യമായി അളക്കാൻ കഴിഞ്ഞത് മർക്കസിൻ്റെ മികവായി ഞങ്ങൾ കാണുന്നു. എൻ്റെ ദർസിൽ നിന്ന് വന്ന കുട്ടികളിൽ 4 പേർക്ക് കിട്ടി, 3 പേർക്ക് കിട്ടിയില്ല. 4 പേരും യോഗ്യരാണ്, 3 പേര് അത്ര മികവുള്ളവരല്ല. അപ്പോൾ മർക്കസിൻ്റെ ഒബ്സർവേഷൻ വളരെ ക്ലിയറാണ് എന്ന് മുദരിസുമാർ അംഗീകരിച്ചുകൊണ്ട് പലരും ഇവിടെ അറിയിച്ചു. അൽഹംദുലില്ലാ, അത് വലിയ സന്തോഷമുണ്ട്. ചിലർ പറഞ്ഞു നമ്മളെ കുട്ടികൾ കൊല്ലത്തോടൊല്ലും മർക്കസിൽ തന്നെയാണ് പോല്, അവരുടെ ഒരാഗ്രഹം ഉസ്താദിൻ്റെ ദർസിലൊന്നും ഇരിക്കരുത്, സക്കാഫിയാവുക എന്നുള്ളതാണ്, അതിന് വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ 225 പേരെ എടുത്തു, ബാക്കിയുള്ളവർ പുറത്തു പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാവരും അയോഗ്യരാണ് എന്നല്ലല്ലോ. യോഗ്യരായ കുറച്ച് പേര് കൂടെയുണ്ട്. അപ്പോൾ എങ്ങനെ, വല്ല ഓഫ് ക്യാമ്പസുകൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ കൂട്ടത്തിന് സമർത്ഥരായ വലിയ മുദരിസുമാരെ കിട്ടുമെങ്കിൽ ഇത് വികസിപ്പിക്കാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഈ വർഷം ഒരു ബാച്ച് നോളജ് സിറ്റിയിൽ വെച്ചാണ് നടക്കുന്നത്. അത് കുലിയ ശരീഅ വൽ ഖാനൂനാണ്. LLB സക്കാഫിയാകുന്ന ഒരു കോഴ്സാണത്. ഇപ്പോൾ ദാ ഹുസൈൻ സക്കാഫി ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം LLB പൂർത്തിയായി. കറുത്ത കോട്ടും വെളുത്ത തലയക്കെട്ടും കെട്ടി നേരത്തെ സനദ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ദിവസം കറുത്ത ലോഹയും കറുത്ത തൊപ്പിയിട്ടിട്ട് ഒരു സനദും കൂടെ വാങ്ങാൻ പോവുകയാണ്. 18 സക്കാഫികൾ ഈ വർഷം LLB പൂർത്തിയാക്കി. അപ്പോൾ ഡിഗ്രി പാസ്സായ ആളുകൾക്ക് LLBയോടൊപ്പം സക്കാഫിയാകാനുള്ള കോഴ്സാണ് നോളജ് സിറ്റിയിൽ ആരംഭിക്കുന്നത്. ഇവിടുത്തെ പോലെ തന്നെ വലിയ സമർത്ഥമായ സെറ്റപ്പുകളാണ് അവിടെ അതിനുവേണ്ടി ചെയ്യുന്നത്. വിശാലമായ ലൈബ്രറിയും ഉന്നതരായ മുദരിസ്മാരും എല്ലാം തന്നെ. ബഹുമാന്യരായ മുഹീസുന്ന പൊന്മള ഉസ്താദ് അവർകൾ നോളജ് സിറ്റിയിലെ ശരിയ സിറ്റിയുടെ ഡീനായി ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പരിഷ്കരണത്തിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുകയാണ്. കിതാബുകളൊന്നും കുറയുന്നില്ല. ഇപ്പം ഈ മാറ്റങ്ങളിലൂടെ വരുന്നത് തുഹഫയും സിഹാഹുസിത്തയും പോലുള്ള കിതാബുകൾ എല്ലാ കുല്ലിയകളിലും ഉണ്ടാകും. അതിന് പുറമെ ഖാദിയും ഹംദുള്ളയും മാനേജ്മെൻറ്റും സൈക്കോളജിയും ഇങ്ങനെ വിവിധ സബ്ജക്റ്റുകൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ചോയ്സാണ്. അതിനുവേണ്ടിയാണ് ഈ കുല്ലിയകൾ വേറിട്ട് തിരിച്ചത്. അപ്പോൾ മഹല്ലു ഭരണത്തിന് നേരത്തെ ചെറിയ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ ജനങ്ങളുമായി സംവദിക്കണമെങ്കിൽ കാര്യമായി വരുന്നൊരു വിഷയം മസ്ലഹത്താണ്. മസ്ലഹത്തുകൾ നടത്തണമെങ്കിൽ അതിന് കൗൺസിലിംഗ് പഠിക്കണം, മസ്ലഹത്ത് പഠിക്കണം. അപ്പോൾ ആ മസ്ലഹത്ത് പഠിപ്പിക്കുന്ന മനഃശാസ്ത്രം തസവ്വുഫിൻ്റെ കിതാബുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന കോഴ്സ് പാസ്സായിപ്പോയ ഈ മുദരിസുമാരെ കിട്ടിയ മഹല്ലുകാർ അവരെ വിടുന്നില്ല. നമ്മുടെ ഇഹ്റാമിൽ ഈ സൈക്കോളജി കോഴ്സ് നടത്തുന്ന കാലത്ത് ഇവിടെ പഠിക്കാൻ വേണ്ടി മാത്രം മദ്രസകളിൽ നിന്നിരുന്നു ആളുകൾ. ഇവിടെ 10 മണിക്ക് വന്ന് വൈകുന്നേരം പോകും. എന്നാൽ ആ കാലയളവിൽ തന്നെ ആ മഹല്ലുകളിൽ അവർ നടത്തിയ ഇടപെടലുകൾ കൊണ്ട് പഠനം പൂർത്തിയാക്കി തിരിച്ചു പോകാൻ നാട്ടുകാരനുവദിക്കുന്നില്ല. അതിനു പറ്റിയ സൈക്കോളജി കോഴ്സുണ്ട്.
സംഘടനാ നേതൃത്വ രംഗത്തേക്ക് വരേണ്ടതിന് അവർക്ക് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻ്റ് ആണ് പഠിക്കേണ്ടത്. അത് പഠിപ്പിക്കുന്ന ഇതാറയുണ്ട്. ഇങ്ങനെ വിവിധ വിഷയങ്ങളാണ് ഈ ഫാക്കൽറ്റി വ്യത്യാസത്തിലൂടെ വരുന്നത്. പിന്നെ കുല്ലിയ എന്ന് പറയുമ്പോൾ നാല് ക്ലാസ്സാണ്. അപ്പം മുത്തവ്വൽ എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ് മുതൽ ഉള്ളതായിരിക്കും. മൂന്നും നാലും അതിന് കുല്ലിയ എന്ന് പറയും. കുല്ലിയ മൂന്നും നാലുമാണ്. അപ്പം ഇനി ചില ജൂനിയർ ദർസുകൾ മാത്രം നടത്തുന്ന മുദരിസുമാർ ഇനി വലിയ കിതാബോധന വേറൊരു മുദരിസിൻ്റെ ദർസിലേക്ക് പറഞ്ഞയക്കുന്നതിന് പകരം വേണമെങ്കിൽ അവർക്ക് കുല്ലിയ ഒന്നിലേക്ക് തന്നെ അയക്കാം. അപ്പോൾ ഒന്ന് മുതൽ നാല് വരെ ഇവിടെ ഓതുകയും ചെയ്യാം. ഇതുമാത്രമാണ് വ്യത്യാസം ഉള്ളത്. അപ്പോൾ നാലും അഞ്ചും ക്ലാസ്സുകൾക്ക് വേണമെങ്കിൽ മുത്തവ്വൽ എന്നും പറയാം. മുത്തവ്വൽ എന്നത് തമിഴ്നാട്ടിൽ മാത്രമുള്ള, ലോകത്ത് തമിഴ്നാട്ടിൽ മാത്രമുള്ളൊരു പ്രയോഗമാണ്. അത് ഓത്ത് പെട്ടെന്ന് നിർത്തിപ്പോകുന്ന കുട്ടികളെ പറ്റി ഉസ്താദ്മാർ പറയും മുഖ്തസറാണ്, ഓൻ ഇഖ്തിസാർ ചെയ്തു പോകുന്ന ആളാണ്. ചിലർ രണ്ടു വർഷം കൂടെയൊക്കെ നീട്ടി ഓതുമ്പോൾ പറയും അത് മുത്തവ്വലാണ്, നീട്ടി ഓതുന്ന ആളാണ്. അങ്ങനെയാണ് ബാക്കിയാത്തിൽ ആ പേര് വന്നതും തമിഴ്നാട്ടിൽ മാത്രം ആ പേര് ഉപയോഗിച്ചതും. തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ആളുകൾ സനദ് വാങ്ങുന്ന നാടായതുകൊണ്ട് കേരളത്തിൽ ആ പ്രയോഗമുണ്ടായതും. ഹൈദരാബാദിലേക്ക് കടന്നാൽ പിന്നെ ആ പേരില്ല. അവിടേക്ക് ദൗറത്തുൽ ഹദീസ് എന്നാണ് അവസാനത്തെ കോഴ്സിന് പേര്. തുർക്കിയിൽ തെക്കാമുൽ എന്നാ പറയാം. അവിടെ ഒരു കോളേജുണ്ട്. 3400 ആളാണ് ഒരു വർഷം തെക്കാമുലിനിരിക്കുന്നത്. അവർക്ക് ഒരുപാട് 200 ചില്ലാന സ്ഥാപനങ്ങളുണ്ട്. അവസാനം ഒരു വർഷം ഒരു കോളേജിൽ പഠിക്കും, അതിന് തെക്കാമുൽ എന്ന് പറയും. അപ്പോൾ പല നാട്ടിലും പല പേരുണ്ട് പൂർത്തീകരിക്കുന്നതിന്. ഇപ്പോൾ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളോടൊക്കെ നമ്മൾ സമരസപ്പെട്ട് പോകുന്നത് കൊണ്ട് കുല്ലിയ, ഷഹാദ, ബക്കാലൂറിയൂസ്, മാജിസ്റ്റർ, ദക്തൂറ എന്നൊക്കെ പേര് വരികയാണ്. അത് തന്നെയാണ് അതിലുള്ള വ്യത്യാസം. അടിസ്ഥാനപരമായി യാതൊരു മാറ്റവും ഇല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നോളജ് സിറ്റിയിലൂടെ വർദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ആകുന്നില്ല, എണ്ണം കൂടുകയാണ്. ഇനി കേരളത്തിൽ ഇനിയും എണ്ണം കൂട്ടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് എന്നതാണ് ഞാൻ കുട്ടികളുടെ ബാഹുല്യം അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. സക്കാഫി ശൂറകൾ അൽഹംദുലില്ലാ 5 കോടിയുടെ പദ്ധതി ഓരോ സക്കാഫികളും ഏറ്റെടുത്തിരുന്നു. ആകെ ഒരു ബാച്ച് മാത്രം ഏറ്റെടുക്കാത്തതുണ്ട്. അവർ ഇന്ന് ഏറ്റെടുക്കാൻ പോവാണ്. അല്ല ലെസൺ സക്കാഫി 2000 അവരേറ്റെടുക്കാത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും വലിയത് ഏറ്റെടുക്കണം എന്ന് കാത്തിരുന്നൊരു ബാച്ചുണ്ട്. അവർ ഇന്ന് ഏറ്റെടുക്കും. മറ്റുള്ളവരൊക്കെ 5 കോടിയുടെ പദ്ധതി ഏറ്റെടുത്തു, അതിൽ 2 കോടി പൂർത്തിയാക്കി. അൽഹംദുലില്ലാ 40% പൂർത്തിയായി. ഇനി ഇന്ന് ശൂറ ചർച്ച ചെയ്തൊരു കാര്യം, സഖാഫികളുടെ വകയായി ഇൽമി പ്രചാരണ രംഗത്ത് സ്ഥിരമായ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി 6000 സഖാഫികൾ ഇപ്പോൾ ഡാറ്റാ ബാങ്കിൽ കയറി. ഇനി അത് 10,000 വരും. 6000 സഖാഫികളെന്ന് പറയുമ്പോൾ ആവറേജ് 10,000 രൂപ ഒരു സഖാഫി കളക്ട് ചെയ്താൽ 6 കോടി രൂപ കിട്ടും. 6 കോടി രൂപ കൊണ്ട് നമുക്ക് UPയിൽ ഒരു സ്ഥാപനമുണ്ടാക്കാം. അടുത്ത വർഷം 6 രൂപ കൊണ്ട് ബീഹാറിലുണ്ടാക്കാം. പിന്നത്തെ വർഷം എണ്ണം കൂടും, 7 കോടിയാകും. ഹൈദരാബാദിലുണ്ടാക്കാം. ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും സഖാഫികളുടെ വകയായി ഒരു സ്ഥാപനമുണ്ടാക്കുക. ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകുന്ന ഉറുദുക്കാരായ സഖാഫികൾ തന്നെ ധാരാളം ഉണ്ട്. അപ്പോൾ ഈ ദർസുകളെപ്പോലെ ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സാനവീയകൾ ആരംഭിച്ച് അതിൽ നിന്ന് പരീക്ഷ നടത്തി പാസ്സാകുന്ന കുട്ടികളെ ഇവിടുത്തെ കുല്ലിയയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശമുണ്ട്. 10,000 രൂപ ഒരു സഖാഫി എന്ന് പറയുന്നത് വലുതല്ല, അത് ആവറേജാണ് ഈ പറഞ്ഞത്. ചിലർക്ക് 5,000 കഴിയുള്ളൂ, അപ്പോൾ മറ്റേ ആൾ 20,000 എടുക്കും. അപ്പോൾ രണ്ടാൾ 5,000 ആകുമ്പോൾ ഒരാൾ 20,000 ആകുമ്പോൾ അത് കൊണ്ടുപോകാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അങ്ങനെ സഖാഫി മുന്നേറ്റം ഇന്ത്യയിൽ ഉടനീളം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അലുംനൈ ഭവൻ പദ്ധതി ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിൽ മുഖ്യമായ ഒരു ഭാഗം സഖാഫികളായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ പുതിയ പരിഷ്കരണത്തോടുകൂടി വരുന്ന ഈ ക്യാമ്പസിൽ റമദാൻ കഴിയുന്നതോടുകൂടി സഖാഫികൾക്ക് വേണ്ടി മാത്രം, മറ്റലുംനൈസിന് വേറെ സംവിധാനം ചെയ്തുകൊണ്ട് സഖാഫികൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായ റെസ്റ്റിംഗ് റൂം, അതുപോലെ ടോയ്ലറ്റ് സംവിധാനങ്ങളോടുകൂടി അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും അവരുടെ ഓഫീസിനുള്ള സംവിധാനവും ഇൻഷാല്ലാ റമദാനിന് ശേഷം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്ന കാര്യവും കൂടെ നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്.
ഡാറ്റ പൂർത്തിയാക്കാത്ത ആരെങ്കിലും ഇനിയും ശ്രദ്ധയിൽപ്പെട്ടാൽ അവരൊക്കെ ഒരാളെ നിങ്ങൾ കണ്ടാൽ ചോദിക്കണം, നിങ്ങൾ ഡാറ്റ കൊടുത്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അവരുടെ പേര് നിങ്ങൾ സക്കാഫി കൗണ്ടറിലേക്ക് വാട്സപ്പ് ചെയ്യണം. നമ്മുടെ C4 ഹംസ സക്കാഫി ആ കാര്യങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സക്കാഫി വെൽഫെയർ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പാവപ്പെട്ട സക്കാഫികളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായം ചെയ്യാൻ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് മരിച്ച സക്കാഫിയുടെ മക്കളുടെ കല്യാണത്തിന്, അതുപോലെ വളരെ രോഗിയായി കിടക്കുന്ന ഒരു സഹായത്തിനൊക്കെ ചെറിയ സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വലിയ സഹായങ്ങൾ ചെയ്യണം. ഓരോരുത്തർക്കും 5, 10 ലക്ഷം രൂപയുടെ സഹായങ്ങൾ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഉയരണം എന്നതാണ് സക്കാഫി ശൂറയുടെ ഒരു കാഴ്ചപ്പാട്. അതിനുവേണ്ടി ഫണ്ട് റൈസ് ചെയ്യാൻ ഒരു മാർഗം ഇന്ന് പറഞ്ഞു മർക്കസിൻ്റെ, മർക്കസ് ഹജ്ജും ഉംറയും നടത്തുന്ന മർക്കസ് ട്രാവൽ മാർട്ട്. മർക്കസ് ട്രാവൽ മാർട്ട് എന്ന് പറഞ്ഞ മർക്കസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ മാർട്ട്, അത് മർക്കസിൻ്റേതാണ്. അതിനുവേണ്ടി പണം മുടക്കി മാനേജ് ചെയ്യുന്നത് ഉസ്മാൻ സക്കാഫിയാണ്. അദ്ദേഹം പണം മുടക്കിയതിന് കിട്ടേണ്ട വിഹിതത്തിൻ്റെ അത്രയും അദ്ദേഹം എടുക്കുന്നില്ല. മർക്കസ് മുഖേന വരുന്ന ഉംറകൾ അവരാണ് മാനേജ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ മുഴുവൻ ലാഭവും മർക്കസിനാണ്. പിന്നെ ട്രാവൽസിൽ വരുന്ന മറ്റെല്ലാ ബിസിനസ്സിൻ്റെയും പകുതിയും മർക്കസിനാണ്. ഹജ്ജിൻ്റെ വിഷയത്തിൽ മർക്കസ് വഴി വരുന്നതിന് ഒരു ലാഭവും അവരെടുക്കുന്നില്ല. പക്ഷേ എങ്കിലും അവർക്ക് നല്ല വരുമാനം ഉണ്ടാകും, പണം മുടക്കിയവർക്ക് വരുമാനം ഉണ്ടാകണമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഉംറ മർക്കസിനു വേണ്ടി മാത്രം നടക്കുന്ന പാക്കേജാണ്. അത് ഇവിടെ സ്വകാര്യ കമ്പനികൾ, മറ്റ് പ്രസ്ഥാനങ്ങളൊന്നുമല്ല, വേറെ ഗ്രൂപ്പുകളുമല്ല, സ്വകാര്യ കമ്പനികളിലൂടെയാണ് ആയിരക്കണക്കിന് ആളുകൾ നിത്യേന ഉംറക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പണ്ഡിതന്മാരുടെ നേതൃത്വമല്ല, മഹ്റമിനെ കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ള വിഷയമൊന്നും അവർക്കറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ വലിയ വിവാദമായി നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ തന്നെ നടക്കണം. അപ്പോൾ സക്കാഫികൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഓരോ ജില്ലയിലും ഓരോ പട്ടണത്തിലും ചെറിയ ഓഫീസുകൾ തുറക്കുകയും ഉംറ ബുക്കിംഗ് സ്വീകരിക്കുകയും അവർക്ക് ഉംറക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്ത അമീർമാരെ മാത്രം വെച്ചുകൊണ്ട് ഉംറക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പദ്ധതി. അതിലൂടെ ഉംറക്ക് പോകുന്ന ആളുകൾ മനസ്സറിഞ്ഞു കൊടുക്കുന്ന സംഖ്യയിൽ നിന്ന് ബാക്കിയാകുന്ന എന്തെങ്കിലും, അത് മർക്കസിന് വരുന്നത് പോലെ ആ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവർക്കതൊരു ജോലിയായി, അതിൽ നിന്ന് അവർക്കൊരു വരുമാനവും കിട്ടും. അതിനു പുറമെ ഒരു വിഹിതം സക്കാഫി ശൂറയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം എന്നുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിലേക്ക് കൂട്ടമായി സഹകരിക്കുകയും ഈ ഉംറ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ വളാഞ്ചേരിയിലടുത്ത് വെട്ടിച്ചിറയിൽ നമ്മുടെ ഒരു ഓഫീസുണ്ട്, അതുപോലെ മംഗലാപുരത്ത് ഓഫീസുണ്ട്, ഇനി എല്ലാ സ്ഥലത്തും നമ്മുടെ ഓഫീസ് തുറക്കാം. അതിന് താല്പര്യമുള്ള വ്യക്തികൾ നമ്മുടെ കശ്മീരി ഹോമിൻ്റെ വരാന്തയിൽ ട്രാവൽ മാർട്ടിൻ്റെ മാനേജർ മിസ്റ്റർ സുദ്ദീഖ് ഒരു കൗണ്ടർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സമീപിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഉദ്യോഗം നേടാം എന്നും ഇവിടെ അറിയിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർക്കുള്ളൊരു ദറസ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം. മുദാഖറത്ത് നടത്തുന്നൊരു ശീലം പഴയകാലത്തെ ആലിമീങ്ങളിൽ ഉണ്ടായിരുന്നത്. ആ പഴയ ദറസ് എന്ന് നമ്മളിപ്പോൾ പറയെങ്കിലും നമ്മളെ ദറസൊന്നും പഴയ ദറസല്ല. പഴയ ദറസുകൾ ഇന്നും നിലനിൽക്കുന്നത് മക്കത്ത് പോയാൽ നമുക്ക് കാണാം, മദീനയിൽ കാണാം, അതുപോലെ അറബ് രാജ്യത്ത് ഇപ്പോഴും ഉണ്ട്. മുദാഖറ നടത്തും, ഓതിയ ആളുകൾ തന്നെ ഇപ്പോൾ ഫതുഹുൽ മുഴിയൻ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങ് വായിക്കും. ഒരാൾ വായിക്കും, മറ്റേ ആൾ കേൾക്കും, പിന്നെ അവർ വായിക്കും. അത് 2, 5, 6 ദിവസം കൊണ്ട് അത് തീർക്കും. അതുപോലെ ബുഖാരി ഖതം എന്ന് പറഞ്ഞാൽ 10 ദിവസം 15 ദിവസം കൊണ്ട് ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കും. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വിശദീകരിക്കും. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു 5 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഓതിയ മുഴുവൻ കിതാബുകളും ആവർത്തിക്കുന്നൊരു രീതി അറബ് ലോകത്തെ പണ്ഡിതന്മാർക്കുണ്ട്. നമ്മളിവിടെ ദറസ് നടത്തുന്നവർ ആ കിതാബ് മാത്രം അവർക്ക് നോക്കാൻ കഴിയും, അല്ലാത്തവർക്ക് അതുമില്ല. അപ്പോൾ അതിനുവേണ്ടി സക്കാഫി ശൂറയുടെ കീഴിലൊരു പദ്ധതി നാം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രഥമ പരിപാടി
മക്കയിലെ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളുടെ പ്രധാന ശിഷ്യനായ അശ്ശേഖ് ഉസാമ അൽ മൻസി, ഡോക്ടർ ഉസാമയല്ല, മിസറിലെ ഡോക്ടർ ഉസാമയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അദ്ദേഹം പലപ്പോഴും വരാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ വലിയ തിരക്കുള്ളൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ഷെയ്ഖ് ഉസാമ അൽ മൻസിയുടെ ഒരു ദർസ് ഇൻഷാ അള്ളാ ശവ്വാൽ മാസത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ തുടർച്ചയായി ഇരുന്നു കൊണ്ട് ദർസ് കേൾക്കുക, ചെറിയ ബ്രേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് 10 ദിവസം 11 ദിവസം എത്ര ദിവസമാണോ വേണ്ടത് ആ കിതാബ് തീർക്കാൻ, അത്രയും ദിവസം എടുത്തുകൊണ്ട് തീർക്കുന്ന ഒരു ഓത്താണ്. അതിന് താല്പര്യമുള്ളവർ ഇവിടെ രജിസ്റ്റർ ചെയ്താൽ അവരെ വിളിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലാത്തവർക്ക് സാമ്യങ്ങളായിട്ട് എപ്പോഴെങ്കിലും വന്ന് കേട്ട് പോകേണ്ടവർ കൈപ്പറ്റുസ്താദിൻ്റെ ദർസിൽ ഓതുന്ന മാതിരി വേണമെങ്കിൽ അങ്ങനെ ഓതിപ്പോകാം. കൈപ്പറ്റുസ്താദ് അല്ലാഹു യർഹംഹു വറഫഅ ദർജതഹു വലിയ മുഹഖിഖായിരുന്നു. അവർ ദർസെടുത്തുമ്പോൾ ചുമരിലേക്ക് തിരിഞ്ഞിരുന്നതിൽ പോലെ ദർസം എടുത്തുക, എല്ലാ കിതാബും തുറന്നു വെച്ച് ഇങ്ങനെ നോക്കി ഷറഹൊക്കെ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ബാക്കിലിരുന്ന് കേൾക്കേണ്ടി വരും കേൾക്കുക. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ വീടിരിക്കാൻ പോകണ്ടോ, വീട്ടിരിക്കാൻ പോവാ, ചായ പിടിക്കാൻ പോകണം, ചായ പിടിക്കാൻ പോവാ. ഉസ്താദ് പറയുന്നത് എനിക്ക് വേണ്ടിയാണ് ഞാൻ ഓതുന്നത്, അതുകൊണ്ട് കുട്ടികൾക്ക് ദർസ് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കലൊന്നും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ പോലെ അവസാനം ബാക്കിലിരുന്ന് കേട്ട് പോകേണ്ട, അങ്ങനെ ആളുകൾക്ക് വന്ന് കേൾക്കുകയും പോവുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട, മിനിമം 30 ആളെങ്കിലും പൂർണ്ണമായി കേൾക്കാൻ തയ്യാറാണെങ്കിലേ അദ്ദേഹത്തെ വരുത്തുള്ളൂ. ബഹുമാന്യരായ നമ്മുടെ റയീസു സഖാഫിയീൻ പേരോട് ഉസ്താദ് അവർക്ക് ആ ക്ലാസ്സിൽ പങ്കെടുക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒരു പറഞ്ഞ് ദുബായ് പോയെന്ന് വിചാരിക്കണം 10 ദിവസം. അതുപോലെ എല്ലാം മാറ്റിവെച്ച് നിന്നാലേ നമുക്കിതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അത് വലിയൊരു അവസരമാണ് എന്ന് സഖാഫികൾക്ക് വേണ്ടി, ഷൂറയ്ക്ക് വേണ്ടി ആ കാര്യം ഓർമ്മപ്പെടുത്തി ഞാനിവിടെ ചുരുക്കുകയാണ്. ഇൻഷാ അള്ളാ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ സഖാഫികളിൽ ചെന്നുകൊണ്ട് നടത്തിയിട്ടുള്ള വിപ്ലവങ്ങൾക്ക് നമ്മൾ വളരെയേറെ വിജയം കണ്ടിട്ടുണ്ട്. ഇനിയും ഈ ഒരു ചേഞ്ചസിന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് 10 ലേ ദിവസം നടത്തുന്ന, ഇനി വേറെ എവിടെയെങ്കിലും പോകട്ടെ, ഹൽവത്തിന് പോകട്ടെ എന്നൊക്കെ ഉദ്ദേശിച്ച്, ഹൽവത്ത് എന്ന് പറഞ്ഞാൽ തിരക്കൊഴിവാക്കുന്നതിനാണ് ഹൽവത്ത് എന്ന് പറയുക. അപ്പോൾ ആ ഹൽവത്തിന് നാട്ടിലാകുമ്പോൾ SOES SSF മഹല്ലും പരിപാടിയും പലതും ഉണ്ടാവും. അപ്പോൾ കുറച്ച് കാലം ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്ന് 10 വർഷം സർവീസിലിരുന്ന ഒരാൾ 2 വർഷത്തേക്ക് ഞാൻ ഹൽവത്ത് ചെയ്യട്ടെ എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് UPയിലോ ബീഹാറിലോ കർണാടകയിലോ ഒക്കെ പോയിട്ട് അവിടെ കൂടുതൽ ദർസിലേക്കും ഇബാദത്തുകളിലേക്കും മാത്രം നിന്ന് തിരിച്ചു പോരാം. ആ സമയത്ത് കജുലൂസിഹി ബൈനൽ അനാമി മുറബിയ എന്ന് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം ഞങ്ങൾ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ദർസ് നടത്തുക, അത് വലിയൊരു ദഅവത്താണ്. ചിലർ സഞ്ചരിച്ചുകൊണ്ട് വഖ ഖിദ്മത്തിൽ ലിന്നാസ് സഞ്ചരിച്ച് കൊണ്ട് ചില ആളുകൾ അങ്ങനെയും ദീനീ പ്രചാരണം നടത്തുക. എല്ലാം വലിക്കുല്ലി വാഹിദിഹിം തരീഖുൻ മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദവാസില, അതെല്ലാം അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ത്വരീഖത്തുകളാണ് ഈ ത്വരീഖത്തുകളെല്ലാം എന്ന് നമ്മുടെ അയിമ്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ 2 മേഖലയിലും സജീവമായി നമ്മൾ നിൽക്കണം. പ്രത്യേകിച്ച് മുതഅല്ലിമുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതുകൊണ്ട് മുദരിസുമാരുടെ ആവശ്യം വളരെ കൂടി വരികയാണ്. മാത്രമല്ല ഇപ്പം ഡിമാൻഡും കൂടി വരികയാണ്, ശമ്പളമൊക്കെ വല്ലാതെ ഉയരുകയാണ്, വിദേശത്ത് ചാൻസ് വരികയാണ്. ഇപ്പം നമുക്ക് ഈ വർഷം 3 മുദരിസുമാർക്ക് വിദേശത്തേക്ക് അവസരം വന്നിട്ടുണ്ട്. നല്ല അറബിയിൽ ദർശനം നടത്താൻ അറിഞ്ഞാൽ മതി, കാരണം ആ നാട് അറബി നാടല്ല. അപ്പോൾ അവിടെ മലയാളവും പറയണ്ട, അവരുടെ ഭാഷയും പറയണ്ട, അറബിയിൽ ദർസ് നടത്താൻ കഴിയുന്ന ആളുകൾക്ക് വിദേശത്തുള്ള രാജ്യത്ത്, രാജ്യത്തിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, 3 മുദരിസുമാർക്ക് ഈ വർഷം ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബുഖാറ സന്ദർശിച്ചപ്പോൾ ബുഖാറയിലും അതുപോലെ സമർഖന്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിനോട് ചേർന്ന് വലിയ അറബി കോളേജ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ പഴയ ഭാഷ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മർക്കസുൽ ഹദീസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇമാം തിരുമിസിയുടെ തെർമിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും സ്ഥാപനമുണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇമാം മാത്രീദിയുടെയും ഇമാം സമർഖന്തിയുടെയും ഇമാം ഷാഷിയുടെയും എല്ലാം നാട്ടിൽ, ഷാഷ് എന്ന് പറയുന്നത് താഷ്ഖണ്ഡിനാണ്, ഷാഷ്ഖന്ത്, കന്ത് എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാ, സമർഖന്ത് ഷാഷ്ഖന്ത് അതാണ്. അപ്പോൾ ആ ഷാഷ്ഖന്തിൽ ഇമാം ഷാഷിയുടെ
മഖാമിനോട് ചേർന്ന് ദർസ് തുടങ്ങാം. അത് 80-70 വർഷക്കാലം മതനിരാസത്തിൻ്റെ, നിരീശ്വരവാദത്തിൻ്റെ കീഴിൽ റഷ്യയുടെ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ആ നാട്ടിൽ മോചനം കിട്ടിയിട്ട് ഇപ്പം 25 വർഷമായി. 25 വർഷക്കാലം ഉസ്ബക്കിസ്ഥാനിലെ പ്രസിഡന്റായിരുന്ന ഇസ്ലാം കരീമോവ്, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മഖാമുകളൊക്കെ സമുദ്ധരിച്ചു മറ്റൊക്കെ അദ്ദേഹമാണ്. എങ്കിലും ആ വലിയ ഒരവസ്ഥയിൽ നിന്ന് മാറി വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ കാലതാമസം ഉണ്ടാകും, ചെറിയൊരു പേടിയുണ്ടാകും. അപ്പോൾ അദ്ദേഹം കൂടുതൽ വ്യാപിപ്പിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എന്താ ആമീൻ പറയാത്ത? അവർക്ക് ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്ത ആളുകൾ തന്നെയാണ്. ഏതൊരു മുസ്ലിം മരിച്ചാലും അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. APJ അബ്ദുൽ കലാം, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ആളുകൾക്ക് അതിനൊരു മടിയാണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഈ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഷൗക്കത്ത് മിർസായിയോവ് എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ മർക്കസ് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ സന്ദർശിച്ചിരുന്നു. ഇൽമിയായ വിഷയത്തിൽ ഒരു കൊളാബറേഷന് വേണ്ടി മർക്കസുമായി ധാരണയായിട്ടുണ്ട്. മുഹദ്ദിസുകളുടെ നാടായ മാവറാഅ നഹറിൽ നിന്ന് ഹദീസ് വിഷയങ്ങളിൽ സംശയമുണ്ടാകുമ്പോൾ ചോദിക്കാൻ വേണ്ടി മർക്കസുമായിട്ടൊരു ഹോട്ട്ലൈൻ സ്ഥാപിച്ചത് കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം. അവരാവശ്യങ്ങൾക്ക് ബന്ധപ്പെടാറുണ്ട്. അതുപോലെ ഹനഫി ഫിഖ്ഹിൽ ഫത്വക്ക് വേണ്ടി ഒരിടം വേണമെന്ന് പറഞ്ഞിട്ടും നമ്മളൊരിടം കൊടുത്തു. നമുക്കിവിടെ ചെറിയ ഹനഫി ഫത്വ സംവിധാനമുണ്ട്, ഇല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ വലിയ പണ്ഡിതന്മാരുമായി നമുക്ക് അഖിലേന്ത്യ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞത്, അവിടെയൊക്കെ മുദരിസുമാരായി പോകാൻ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മുന്നിൽ അവസരങ്ങൾ, ഏറെ വലിയ അവസരങ്ങൾ, വലിയ ഖിദ്മത്തിൻ്റെ ചാൻസുകളെല്ലാം വരുന്നുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും, പിന്നെ ഗൾഫിലൊക്കെ നിന്ന ആളുകളുണ്ടാവും, 20 വർഷമൊക്കെ ഗൾഫിൽ നിന്ന് അങ്ങനെ യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചവരാണ് എന്ന് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരുണ്ട്. പക്ഷേ അവർക്കും ദർശനം നടത്താൻ കഴിയും. അവർ തിരിച്ചു വന്നാൽ അതൊരു പൊടി തട്ടിയെടുത്താൽ മതി. നന്നായി ഓതിയവരാണെങ്കിൽ അവർക്കത് ആ ചാരം മൂടിക്കിടക്കുന്നതിന് ഒന്ന് ഊതി വെളുപ്പിച്ചാൽ അതിൽ നിന്ന് തീ കത്തി വരും. അവർക്കും ദർസിലേക്ക് മടങ്ങാം. വലിയ അങ്ങനെ പൂർണ്ണമായും ദർസ് നടത്താനുള്ളൊരു ധൈര്യക്കുറവുണ്ടെങ്കിൽ ഒരു അസിസ്റ്റൻറ്റിനെ വെച്ച് കുറച്ചു കാലം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പഴയതെല്ലാം ഓർമ്മ വരികയും വീണ്ടും അതിലേക്ക് മടങ്ങി വരാൻ സാധിക്കുകയും ചെയ്യും. ദർസി രംഗത്ത് പഴയകാലത്തെ ഉള്ള ഒരു സിസ്റ്റം അതാണ്. ചെറിയ കിതാബുകൾ ഓതിക്കൊടുത്തു വലുതായി ഒരു 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 നില അങ്ങ് പൂർത്തിയാക്കിയാൽ പിന്നെ അവർ വലിയ മുദരിസുമാരായി മാറുകയും പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ ദർസ് നടത്തി മരണം വരെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, പഴയകാല ആലിമീങ്ങളിലുള്ള ചിട്ടകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന നാടാണ് അറബ് നാട്. പ്രത്യേകിച്ച് അവർക്ക് സനദ് മുട്ടിക്കുന്നതിൽ, അതുപോലെ ഇജാസത്തുകളിലൊക്കെ വലിയ, ഇപ്പോൾ നമ്മൾ ഉസ്താദുമാരൊക്കെ ആര് ചെന്നാൽ അവർ ഓടി വരും, ഉസ്താദ് ഇജാസത്ത് വേണമെന്ന് പറഞ്ഞിട്ട്. അത് ഫിൽജുംല ഇജാസത്ത് കിട്ടുന്ന ആ ഒരു ഇജാസത്ത്, ആ ഇജാസത്തിനാണ്. അങ്ങനെ ഇജാസത്ത് ചോദിച്ചു വാങ്ങും, അത് എഴുതിയെടുക്കും, പിന്നെ മൊത്തം കിട്ടിയ ഇജാസത്തുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് സബത്ത് അവരുടെ ഇജാസത്തുകളുടെ സമാഹാരമുണ്ടാക്കും. ഇങ്ങനെ ആ പഴമ നിലനിൽക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പഴമയിൽ നിന്നുകൊണ്ടുള്ള വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരിഷ്കാരങ്ങളും എന്നും ഇവിടെ അറിയിച്ചുകൊണ്ട് സഖാഫി സംഗമത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ, സഖാഫി ശൂറയുടെ മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ ഭാഗമായി മാറാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അള്ളാ സഖാഫി മെമ്പർമാർക്കുള്ള സുസ്ഥിരമായ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഇന്ന് വിതരണം ചെയ്യും. ആ കാർഡിൽ നിങ്ങളുടെ മുഴുവൻ അഡ്രസ്സും പഠിച്ച വർഷവും എല്ലാ വിവരങ്ങളും ഉണ്ടാകും. അത് 3 വർഷത്തേക്കാണ് ഇപ്പോൾ കാർഡ് നൽകുന്നത്. 3 വർഷം കഴിയുമ്പോൾ നൽകുന്ന കാർഡിൽ പ്രത്യേക ചിപ്പുകൾ ഏർപ്പെടുത്തിയ കാർഡ് വരും. ഇപ്പോൾ തന്നെ ആ കാർഡിൽ എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇതടയാളപ്പെടുത്തിയിട്ടുള്ള കാർഡാണ്. അത് ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്താൽ നമ്മുടെ ബയോഡാറ്റ മുഴുവനും പുറത്തു വരും. അങ്ങനെ ഉള്ളൊരു സഖാഫി വരും. നിങ്ങൾ ആ കാർഡ് കൊടുത്താൽ മതി ഇനി എല്ലാ സ്ഥലത്തും. അതൊന്ന് ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് നിങ്ങളുടെ എല്ലാ വിഷയവും അതിൽ രജിസ്റ്റർ ആകും. അപ്പോൾ ഒരു സഖാഫി വരുന്നു, യഥാർത്ഥത്തിൽ അയാൾ സഖാഫി അല്ല, കാരണം അയാളുടെ സനദ് മൽഗയായി പോയിട്ടുണ്ട് എങ്കിൽ അത് കാണിക്കുമ്പോൾ അവിടെ ബ്ലാങ്ക് കാണിക്കും. പാസ്പോർട്ട് ഓഫീസില്ലേ, ചിലപ്പോൾ എമിഗ്രേഷൻ ചെല്ലുമ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞേ,
അതുപോലെ സംഭവിക്കുന്ന വളരെ ഇലക്ട്രോണിക് സയൻറ്റിഫിക് ഒരു സാധനമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം ഇൻഷാല്ലാ നമ്മളുടെ ഈ സഖാഫി ശൂറയുടെയും മറ്റും വെൽഫെയറിന് വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ചെറിയ കച്ചവടങ്ങൾ, തിജാറത്തുകൾ, അയ്മത്ത് മുഴുവനും തിജാറത്ത് നടത്തിയിരുന്നുവല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ മർക്കസിൻ്റെ ലോഗോ വെച്ച് തൊപ്പി ഇറക്കിയിരുന്ന സമ്മേളനത്തിന് എല്ലാവരും ആ തൊപ്പികൾ വാങ്ങി. ഇപ്പോൾ ഒരു സുഹൃത്ത്, നമ്മുടെ അലുംനയിൽപ്പെട്ട ഒരു കുട്ടി ചെരുപ്പ് കമ്പനിയാണ്, ചെരുപ്പിന് വലിയ ലാഭമാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ മർക്കസിന് കുറച്ച് ചെരുപ്പുണ്ടാക്കി തരാം, എനിക്കതിൽ നിർമ്മാണത്തിൻ്റെ അത് മാത്രം തന്നാൽ മതി, ലാഭം വേണ്ട. സഖാഫികളും അതുപോലെ മർക്കസ് സ്റ്റുഡൻസും എല്ലാവരും അതുപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്, MZ എന്ന് പറഞ്ഞിട്ട്. അത് മർക്കസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ വരും, അത് നമുക്കെല്ലാവർക്കും വാങ്ങാം. ഇന്ന് ഇതിൻ്റെ ഒരു ലോഞ്ചിങ് ഇൻഷാല്ലാ ഇവിടെ ചെയ്യും, നിങ്ങൾക്കൊക്കെ വാങ്ങാം. കുറഞ്ഞ റേറ്റിൽ സാധനം കൊടുക്കുകയും മെച്ചപ്പെട്ട സാധനം, ഇറ്റാലിയിലും മറ്റൊന്നും കിട്ടാത്ത സാധനം അത് ഇവിടെ കൊടുക്കുകയും ചെയ്യും. അള്ളാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. നോളജ് സിറ്റി കാണാൻ ആഗ്രഹിക്കുന്ന ചില സഖാഫികൾ ചോദിച്ചിട്ടുണ്ട്, കാണാൻ പറ്റുമോ എന്ന്. എല്ലാവർക്കും കാണാം, ആർക്കും തടസ്സമില്ല. പക്ഷെ പോകുമ്പോൾ ഇവിടെ ഓഫീസിൽ പറഞ്ഞാൽ നിങ്ങൾ ചെല്ലുന്ന വാഹനത്തിൻ്റെ നമ്പറോ മറ്റോ അവർ നോട്ട് ചെയ്യുകയും നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരികയും ചെയ്യും. ഇപ്പം എല്ലാവരെയും കാണിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വളർന്നു വന്നില്ല, രണ്ട് വർഷം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായും ഓപ്പണാകുന്ന രൂപത്തിൽ നമ്മുടെ പണികളൊക്കെ അവസാനിക്കും. ചെറിയ നിയന്ത്രണങ്ങളുള്ളത് അവിടെ വലിയ ഹെവി വർക്കുകൾ നടക്കുന്ന സ്ഥലം ക്രെയിനുകളൊക്കെ വെച്ച് വർക്ക് നടക്കുകയാണ്. മക്കത്ത് ക്രെയിൻ വീണങ്ങൾ ഓർമ്മല്ലേ. അപ്പോൾ അപകട സ്ഥലത്തേക്ക് പോകാതിരിക്കാനും മറ്റു വേണ്ടിയാണ് നിയന്ത്രണങ്ങളുള്ളത്. ചില സ്ഥലത്തേക്ക് കയറുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ട് പോകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലത്തൊക്കെ കാണാനുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും കാണാനുള്ള അവസരങ്ങൾ ഉണ്ട്. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. വലിയപ്പള്ളി ഉസ്താദിൻ്റെ വലിയൊരു സംഭാവന കൂടി ഇൻഷാല്ലാ ഇന്ന് ഉച്ചകേത സദസ്സിൽ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അത് നമ്മുടെ കുതുബ്ഖാന, ഇവിടെ കുതുബ്ഖാന നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ ഷെരിയ സിറ്റിയിൽ കുതുബ്ഖാന സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കീപ്പ് യുവർ കിതാബ് ഇൻ യുവർ പ്ലേസ്, നിങ്ങളുടെ കിതാബ് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ വെക്കുക എന്നൊരു പദ്ധതി തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലം നമ്മുടെ ഹാളിലായിരിക്കും. ഇപ്പോൾ ഒരുപാട് കിതാബുകൾ അലമാറയിൽ വെച്ച് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. കൊല്ലത്തിലൊരിക്കലും മറച്ചു നോക്കൂല, ജീവിതത്തിലൊരിക്കൽ പോലും നമുക്കൊരു കിതാബ് നോക്കാൻ അവസരം ഉണ്ടാവില്ല. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ കിതാബുകൾ ഉണ്ടാവും, നോക്കാത്ത കുറേ കിതാബും ഉണ്ടാവും. അപ്പോൾ ഈ 10 ഉസ്താദുമാരുടെ കിതാബ് ഒരേ സ്ഥലത്ത് വെച്ചാൽ, ഒരാളുടെ അടുത്ത് 100 കിതാബുണ്ടെങ്കിൽ 10 ആളുടേത് കൂടുമ്പോൾ 500 കിതാബായി മാറും. 1000 കിതാബാകില്ല, കാരണം ചിലത് ആവർത്തനമായിരിക്കും. അപ്പോൾ 500 കിതാബും എനിക്കും നോക്കാം, നിങ്ങൾക്കും നോക്കാം. നമ്മുടെ ദൗറത്തുൽ ഖുർആൻ പോലെ എല്ലാവർക്കും വന്ന് നോക്കാൻ വേണ്ടിയുള്ള വിശാലമായ സൗകര്യം ഏർപ്പെടുത്തുകയാണ്. അതിലേക്ക് കിതാബുകളും അതുപോലെ മറ്റ് ഭാഷയിലുള്ള കനപ്പെട്ട ഗ്രന്ഥങ്ങളും എല്ലാം നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ പേരിൽ തന്നെ മുഴുവൻ അലമാറയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ ആ കിതാബുകൾ നിങ്ങളുടെ പേരിലായിട്ട് നമുക്കവിടെ വെക്കാം. മരണശേഷം വേണമെങ്കിൽ വഖഫാക്കാം, അല്ലെങ്കിൽ നമ്മുടെ മരണശേഷം മക്കൾക്ക് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാം. ആ രൂപത്തിൽ കിതാബുകൾ സമാഹരിക്കുന്ന ഒരു പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ബഹുമാനരായ നമ്മുടെ സ്ഥാപനത്തിലെ വളരെ ദീർഘകാലത്തെ മുദരിസും അതോടൊപ്പം സംഘടനാ രംഗത്ത് വളരെ സജീവമായി ചെറുപ്പകാലം മുതലേ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന, ഇന്നും ആ ആവേശം നഷ്ടപ്പെടാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ബഹുമാനരായ ഉസ്താദ് VP M ഫൈസി. അവർക്കുള്ളാഹു അവർക്ക് ദീർഘായുസ്സും മാഫിയത്തും നൽകുമാറാവട്ടെ. 75 കിതാബുകൾ ഈ പദ്ധതിയിലേക്ക് ഉസ്താദ് ഇന്ന് നൽകും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പദ്ധതിയിൽ എല്ലാവരും മുഷാരിക്കാകണം എന്ന് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്തുകൊണ്ട് വലിയപ്പള്ളി ഉസ്താദ് അവരെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.